പ്രൈവറ്റ് സ്വാമി സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും തന്നെ നമസ്കാരം. നമ്മുടെ ഫാമിലി ഇൻസ്പെക്ഷന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ ദിവ്യ സുരേഷ്, ദിവ്യ സുരേഷിന്റെ ഫാമിലിയാണ് ദിവ്യ, ഇത് സുരേഷ്. അപ്പൊ ഇവിടെ ഇവര് ടെറസിന്റെ മുകളിലാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഷീറ്റൊക്കെ അടിയിൽ കൊടുത്തിട്ട് കാഷ്ണ മൂത്രമൊക്കെ നല്ല ഒരു ബാസ്കറ്റിലൊക്കെ കളക്ട് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരെ ഇവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. എത്ര നാളായിപ്പോ ഈ മൊയ്ൽ കൃഷി തുടങ്ങിയത്? ആറ് മാസം. ഈ മൊയ്ൽ കൃഷിക്ക് നിങ്ങള് തിരിയാനുള്ള കാരണം എന്താണ്? കാരണം ഒരുപാട് മേഖലകളുണ്ടല്ലോ, അപ്പൊ മൊയ്ൽ കൃഷി തന്നെ നിങ്ങൾ സജഷൻ ചെയ്യേണ്ട കാരണം? എനിക്കാണ് കൂടുതലായി കൃഷി ഉണ്ടായിരുന്നത്. സംഭവം ഞാൻ ഇങ്ങനെ തൃശ്ശൂരിനോടൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം തുടങ്ങിയാലോ, അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു ഈ പറഞ്ഞ പോലെ ഒരു ഇത് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ആശയാനന ഈ യൂട്യൂബിൽ നിന്നാണ് പിന്നെ ആശയാനനെ കുറിച്ച് കണ്ടത്. അതാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അടുത്താണ്, തിരൂരാണ് ഞങ്ങളുടെ പ്രദേശം, ഞങ്ങളൊരു സാഹചര്യത്തിലൂടെ വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നാട്ടിലാണോ നമുക്ക് ഇത്രയും സംഭവം ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ ആളെ വിളിക്കുക ചെയ്തു. ആ നമ്പർ ഞാൻ പറവണ്ണം എന്ന് എനിക്കൊരു ബോർഡ് എന്നാണ് ആ നമ്പർ കണ്ടത്. അപ്പോൾ ആ നമ്പർ ഞങ്ങൾ തിരിച്ചു പോയിട്ട് കണ്ടിട്ട് ആ നമ്പർ എടുത്തിട്ട് ഞാൻ ആ വിളിക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ആൾ പറഞ്ഞ് ഇങ്ങനെ അതിന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ എന്നെ പോയിട്ട് കണ്ട് സംസാരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബുക്കും സീഡൊക്കെ തന്ന് അതൊക്കെ കറക്റ്റായിട്ട് വന്ന് പഠിച്ച് പോയിട്ട് പാസ്സായി. പിന്നെ ബുക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മുതലിനെ കിട്ടിയത്. പിന്നെ പറഞ്ഞപ്പോൾ 6 മാസമായി, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുറച്ച് ഇപ്പോൾ ഒരു ഡൈവാക്ക് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല രീതിക്ക് നമ്മൾ പോകുന്നുണ്ട്. ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് ആ പരിചയപ്പെടാനുള്ള ആ ഒരു ഇത് മാത്രം. ഇപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഒരു പ്രശ്നമില്ല, നല്ല രീതിക്ക് പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കിട്ടാനില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആശയനയിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് നമുക്ക് മുതലിനെ ആശയം തന്നെ എടുക്കാം, അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നി തുടങ്ങാൻ എന്താ കാരണം? അത് മെയിനായിട്ട് അവിടുത്തെ ആ ക്ലാസ്സും അതുപോലെ അവരുടെ ആ ഒരു പരിചരണങ്ങളും അതിൽ ആ ബുക്കിൽ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ സീരിയലിൽ കണ്ട കാര്യങ്ങളും അതുകൂടെ കണ്ടപ്പോൾ ഇത് തന്നെയാണ് ഇതിൽ നമുക്ക് എന്തായാലും വിജയം ഉണ്ടാകുന്നുള്ളത്. ആ ബുക്ക് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഒരു മുതലിന് എന്തൊക്കെ ഇപ്പോൾ അതിൻ്റെ ചെറിയ ഇതൊക്കെ നമുക്ക് വലിയ മുതലായി ശ്രമിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മറുപടി കിട്ടുന്നുണ്ട്. മരുന്നിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാമെന്ന് തോന്നി. ഇനിയും നമ്മളിത് തുടരാൻ തന്നെയാണ് താല്പര്യം. കുറച്ചും കൂടി കൂട്ടറന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ താമ താഴ്ത്താക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ മൊയിലിന്റെ ഈറ്റിറ്റം എന്നറിയപ്പെടുന്ന ആശിയാന നിലകൊള്ളുന്ന ആ ഭൂമിയിലേക്ക് അതിന്റെ അടുത്തേക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് കിട്ടാൻ വേണ്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ഞാൻ വർഷോപ്പിലായിരുന്നു, അതിന്റെ അടുത്ത് തന്നെ വർഷം. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അതിനെ പറ്റി അറിയുന്നത്. ഒരുപാട് ഇങ്ങനെ സംഭവമാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത്. അതാണ് സംഭവം. നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മളാരും അതിന്റെ ഒരു വാല്യൂ കുറെ കാലം ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ അതിലേക്കില്ല. പിന്നെ നമ്മുടെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു മാർഗം ഇത് തന്നെയാണ്. നമ്മൾ കുറെ യൂട്യൂബ് ചാനലിനൊക്കെ കണ്ടു വീഡിയോസ്, പിന്നെ അവിടെ പോയിട്ടുള്ള ആ അനുഭവങ്ങളും കൂടി ആയപ്പോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ വിജയം ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ നിങ്ങൾക്ക് മാറി കിട്ടിയതാ? സത്യത്തിൽ എന്തായിരുന്നു ആ ടെൻഷൻ? അത് ഞങ്ങളുടെ കുട്ടികള് സുഖമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അവര് രണ്ട് മക്കള് ഈ തലച്ചോറിന് വളർച്ച കമ്മിയായിട്ടുള്ള സെറിബ്രൽ പാൾസി എന്നൊരു അസുഖമായിരുന്നു. അപ്പോ അവരുടെ ചികിത്സ സംബന്ധമായിട്ടാണ് മോൻ ഒരു വയസ്സാകുമ്പോ ഞങ്ങളോട് വന്നതാണ്. ഇപ്പോ 11.5 വയസ്സിൽ അവന് മരണപ്പെട്ടു. 3 വർഷം കഴിഞ്ഞു. താഴൊരു മോളുണ്ട്, അവള് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, 8-ന് പഠിക്കണു. ഇനി ഒരു മോനുണ്ടായിരുന്നു, അവനും ഇതേപോലെയുള്ള അസുഖമായി. 2, അവന് 4.5 വയസ്സിൽ അവനും മരണപ്പെട്ടു. മരണം 6 ദിവസം ഗ്യാപ്പിലായിരുന്നു അവര് മരണം. ഒരു വയറിലത്താണ് പ്രശ്നമുണ്ടായത്. അപ്പൊ അതൊക്കെ ഞങ്ങള് വല്ലാണ്ട് കളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് നമ്മള് ഇപ്പൊ അതിനോടനുബന്ധിച്ചിട്ടായിരുന്നു നമ്മള് ഊണുമില്ല ഉറക്കുമില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ ഒരു ഇതില് ആളും ടെൻഷനിലാണ്. നമ്മള് അറിയാലോ ഒരു അച്ഛൻ്റെ അമ്മയുടെ. അപ്പൊ ഈ ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ആ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കീഴടങ്ങേണ്ടി വന്നു. ഷുഗറിനാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തൈറോയിഡ്
അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ ഡാൻസ് ടീച്ചറാണ്, അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്റെ വെയിറ്റ് ഒട്ടും കുറയണില്ല. ആ ഒരു വിഷയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫാമിംഗിൽ വന്നതാണ്. സത്യത്തിൽ നമുക്ക് ആ മാറ്റം മനസ്സിലാവാനുള്ള കാരണം, കാരണം ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഒരേ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. ടാബ്ലറ്റിന്റെ ഡോസ് കൂട്ടുക എന്നല്ലാതെ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. വെയിറ്റിനനുസരിച്ച് ഡോസ് കൂട്ടി പോവുക, തൈറോയിഡിന്റെ ലെവലും കുറയാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ നമ്മള് ശരിക്ക് നമ്മുടെ ഹാർഡ് വർക്ക് ആയിരിക്കണം, നമ്മൾ മെന്റലി റിലാക്സ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനും കൂടി ആയിരിക്കണം. ഇപ്പോ എന്റെ വെയിറ്റ് 73-68 എത്തിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. നമ്മുടെ മൊയിലും കൂടി അതിനൊരു പറയുമ്പോ നമ്മള് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു പൊക്കുന്ന അങ്ങനത്തെ ഒരു വർക്ക് അത് നമ്മൾ സിമ്പിൾ. പക്ഷെ ഇതില് വരുന്നത് നമ്മുടെ ആ ഒരു പഞ്ചുവാലിറ്റി ആണ്. കറക്റ്റ് ടൈമിംഗിൽ നമ്മൾ ഓരോ ചെയ്യുന്ന, നമ്മളിപ്പോ ഉറങ്ങുന്നതാണ് എഴുന്നേക്കലാണെങ്കിലും നമ്മൾ ഈ ഫാമിൽ വരുന്ന അത് കറക്റ്റ് ടൈമിംഗ് ആകുമ്പോ എന്തായാലും നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഒരു മാറ്റം വരും. അതാണ് ശരിക്കും ഈ റെഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോ ഇതില് ഒരുപാട് എടുത്ത് പൊക്കുന്ന പഠിപ്പിക്കുന്നില്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ നന്നായിട്ട് എക്സസൈസ് ഉണ്ട്, വ്യായാമം ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിരുന്നാ പോലും നമ്മളിതൊരു ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായി മാറുമ്പോ അതിൽ നിന്നുള്ള ആ ഒരു വ്യത്യാസമാണ് തീർച്ചയായിട്ടും ഇവിടെ കണ്ടത്. ചേട്ടനാണെങ്കിലും അതെ, ഷുഗറിലൊക്കെ ഒരുപാട് വ്യത്യാസം. ദിവ്യയുടെ ഒരു അനുഭവം പറഞ്ഞു അതേ രീതിയില്. എന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ ഗൾഫിൽ നിന്ന് എന്റെ സൈഡ് ലെഫ്റ്റ് സൈഡിന്റെ പ്രശ്നമായിട്ടാണ് തിരിച്ചു വന്നത്. എനിക്കൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് മൊയിൽ കൃഷി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഏകദേശം 75 mg തൈറോയിഡിന്റെ ഗുളിക കഴിച്ചിരുന്ന ഒരാളാണ്. 1.5 വർഷത്തോളം അത് കഴിച്ച് ഇപ്പൊ കഴിഞ്ഞ 2-3 മാസം മുന്നേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് കഴിക്കേണ്ട അതിനെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് അത് നിർത്തി, മരുന്നില്ല. അപ്പോൾ പല ആൾക്കാരും ഇപ്പൊ നമ്മള് കൈ കാലിന് മുട്ട് വേദനയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് പിന്മാറുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അവരൊന്ന് അത് ആസ്വദിച്ച് ചെയ്യാത്ത കാരണമാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നമ്മുടേതായിട്ട് രീതിയിൽ നമ്മളിതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള അസുഖങ്ങൾ നേരെ തിരിച്ച് മാറുകയും ചെയ്യും. ഇത് ഇത് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഒക്കെ അസുഖങ്ങളൊക്കെ കൂടിക്കൂടി വരും. ഇത് നമുക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് നേരെ തിരിച്ച്. ഇപ്പൊ എനിക്ക് കൈ ഇത്ര വരെ പൊക്കാവുന്ന ഒരു സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. ഒരു വിത്തൗട്ട് മെഡിസിൻ അവര് പറഞ്ഞിട്ട് കഴുത്തിന്റെ ബാക്കിൽ സർജറി, ഇവിടെ കട്ട് ചെയ്തിട്ട് ബാക്കിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഒരു മരുന്ന് പോലും കഴിക്കാതെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ മെന്റലിൽ വരുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, മാനസികമായിട്ടുള്ള സംതൃപ്തി, അത് തന്നെ ശരിക്കും നമുക്ക് ഒരുപാട് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ. അതിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിന്റെ ഒരു എഫക്ട് നമുക്ക് ഇവിടെ കാണണം. നിങ്ങൾ അത്രയും ഇവരെ സ്നേഹിച്ച് ചെയ്യണോണ്ട് നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് വിസിറ്റ് ചെയ്ത ഫാമുള്ള നമുക്കൊരു ബെസ്റ്റ് ഫാമായിട്ട് നിങ്ങളെ ഫാമിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സംതൃപ്തി ഉണ്ട് ഇവിടെ വന്ന് കാണുമ്പോ. അപ്പൊ എന്തായാലും ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തായാലും കഴിയട്ടെ. പിന്നെ ഇതേപോലെ ഒരു അനുഭവമാണ് നമ്മുടെ ഹജീഷ് മാഷ് നമ്മുടെ മുമ്പ് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛന് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം ഇതുപോലെ ഈ റാറ്റ് ഫാം തുടങ്ങിയപ്പോ അവരുടെ അച്ഛനും തന്നെ ഇത് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ഇപ്പോ അദ്ദേഹം ഗുളികനെ നിർത്തിയ മരുന്നിനെ നിർത്തിയെന്ന് പറഞ്ഞത് അത്രയും ഒരു എഫക്റ്റ് നമുക്ക് ശരിക്കും ഈ ഫാമിൽ കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബൈ ബാക്ക് ആൾറെഡി കഴിഞ്ഞു അല്ലേ? അപ്പോ എനിക്കൊരു കാര്യം നിങ്ങൾ അറിയാനുള്ളത്, ഈ ബൈ ബാക്കിന്റെ സിസ്റ്റം നിങ്ങൾ ആശിയാന ബൈ ബാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യം സാറിനെ വിളിച്ചിരുന്നു അതോ സംസാരിക്കാൻ നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ? അപ്പൊ എന്തായാലും സാറിന്റെ പ്രതികരണം അവിടെ പറഞ്ഞു. ആദ്യം വിളിച്ചപ്പോ സാറിന് കുറച്ചൊരു ആള് എൻഗേജ്ഡ് ആയിരുന്നു, കുറച്ച് തിരക്കായിട്ട്, മനുഷ്യന്മാരാണല്ലോ ഒരുപാട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഓക്കെ, നമ്മൾക്ക് പ്രശ്നമില്ല. ഞങ്ങള് സാറ് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഓക്കെ ആയിരുന്നു. സാറിന്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? കാരണം നമുക്ക് എന്തായാലും നമുക്ക് നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഈ ഫാമിൽ ആൾറെഡി ഇപ്പൊ ഫുള്ള് മൊയലുകൾ ഉണ്ടെങ്കിൽ ഇതിന്നിപ്പോ ഒരു 10 മൊയൽ പോയാലേ നമുക്ക് 10 എണ്ണത്തിന് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് കൊണ്ടുവന്നിട്ട് നിലത്ത് വിടാനൊന്നും പറ്റില്ല. പക്ഷെ ഈ സാഹചര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ പലരും പറയുന്നു ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വരും അപ്പൊ മൊയലിനെ എടുക്കണമെന്നൊക്കെ പറയുന്നത്, അപ്പൊ അതൊരിക്കലും നമുക്ക് കഴിയാത്തൊരു സംഭവമാണ്. കാരണം സാറ് ടൈം പറഞ്ഞിട്ട് തീർച്ചയായിട്ടും സാറ് മൊയലിനെ നമ്മൾ ബൈ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അത് സാർ ചെയ്തിരിക്കും. പക്ഷെ അത് അദ്ദേഹം പറയുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ്,
അത് നമ്മളെന്തായാലും മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല നമ്മള് നമുക്കൊരു ഉള്ളിലൊരു വാശി ഉണ്ടായതുകൊണ്ട് നമ്മള് അല്ല ഞാൻ എന്റെ ഡേറ്റിൽ വരും അപ്പൊ നിങ്ങൾ എന്തായാലും അന്നേരം എന്റെ മോനെ എടുക്കണമെന്ന് പറയുമ്പോ അന്ന് ആൾറെഡി ഒന്നോ രണ്ടോ വേറെ വരാന്നുണ്ടെങ്കിൽ അതെ ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച അത്രേ ഉള്ളൂ, ഒരാഴ്ച അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും നമ്മളൊരു മാസക്കണക്കിനുള്ള ഗ്യാപ്പ് ഒന്നും പറയുന്നില്ല. കണ്ടില്ലേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മള് നമ്മുടെ മൊയിലുകൾക്ക് വേണ്ടി മനസ്സ് ഫുള്ള് അർപ്പിച്ചിരിക്കുക, അത് വിദ്യാസാരനോടുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ട്, ദേശവേടത്തിനും എല്ലാവർക്കുള്ള നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മളതില് നമ്മളെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച വേണമല്ലോ, തീർച്ചയായിട്ടും അത് വേണം. നമ്മള് പറഞ്ഞ ഓക്കെ, നമ്മളെടുത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. അതെ, ഇപ്പോ ദിവ്യ സുരേഷ് പറഞ്ഞതുപോലെ വിട്ടുവീഴ്ചയാണ് ഒരു കർഷകന്റെ വിജയം. കാരണം നമ്മള് മാനസികമായിട്ട് നമുക്കൊരു വാശിയും വൈരാഗ്യം അങ്ങനെയൊന്നുമല്ല വേണ്ടത്, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, എങ്കിലേ നമുക്ക് ഈ ഒരു മൊയൽ കൃഷിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കർഷകൻ എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതിയെയും മൃഗങ്ങളെയും കൂടെയുള്ള മനുഷ്യരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അവരാണ് യഥാർത്ഥ കർഷകർ. അപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അപ്പോഴേ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. കാരണം നമുക്ക് ഒരു എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ അതിൽ എഴുതുന്നത്. നമ്മളെത്രയും തെറ്റായിട്ട് ചെയ്യുന്നത് കർഷകരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. സാധനങ്ങൾ കൊണ്ടുവെക്കാൻ വരുന്ന നേരത്തെ ഒരു 10-20 കൊണ്ടു കഴിഞ്ഞാല് ഡോക്ടർമാരെ അറിയണ്ട, ഷുഗർ കുറയും. ഉദാഹരണമാണ്